നമ്മളങ്ങനെ യു കെ വിടുവാണ് കുറച്ച് നാളത്തേക്ക് യു കെ വിടുകയാണ്. ഇത് പെട്ടെന്നുണ്ടായ തീരുമാനമാണ്. നമ്മള് ഒട്ടും പ്ലാൻഡ് ആയിരുന്നില്ല, പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല, പക്ഷേ ലാസ്റ്റ് മൊമെന്റ് പ്ലാൻ ആയിരുന്നു. എന്നാലേ നടക്കുള്ളൂ. ഞങ്ങള് ഡിസംബർ ജാനുവരി ഒക്കെ പ്ലാൻ ചെയ്ത് ഫ്ലോപ്പായി, ഒന്നും നടന്നില്ല. സഡൻ പ്ലാൻ നടക്കും. ഇത് മിനിഞ്ഞാന്നാണ് നമ്മൾ ഡിസൈഡ് ചെയ്തത് പോവാന്നുള്ളത്. ഞങ്ങൾ എവിടേക്ക പോണേന്ന് ഗസ് ചെയ്യാൻ പറ്റൂ? സ്ഥലം എത്തുന്ന വരെ ഗസ് ചെയ്യാൻ ടൈം ഉണ്ട്. ചീറ്റിംഗ് പാടില്ല, സ്കിപ്പ് അടിച്ചു നോക്കിട്ട് ഏതാ സ്ഥലം എന്ന് പറയരുത്. എവിടേക്ക ഞങ്ങൾ പോണേന്ന് അറിയാം. അപ്പൊ നമുക്ക് സാധാരണ ഞങ്ങൾ ഗാറ്റ്വിക് എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ പോവാറ്. അതാണ് നമ്മുടെ വീടിന്റെ അടുത്ത് ഗാറ്റ്വിക് എയർപോർട്ട് ആണ്. പക്ഷേ ഇത് നമ്മൾ ലൂട്ടനിൽ നിന്നാണ് പോണത്. ലൂട്ടനല്ല, ലണ്ടനും കഴിഞ്ഞ് 1 hour ഉണ്ട് ലൂട്ടനിലേക്ക്. അപ്പൊ ഇപ്പൊ നമ്മള് ഫസ്റ്റ് ലണ്ടനിലേക്ക് പോകുന്നു. ലണ്ടനിൽ നിന്ന് ലൂട്ടൺ എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ പോണത്. വൈകിട്ട് 7:45 ഫ്ലൈറ്റ്. പക്ഷെ ഞങ്ങൾ രാവിലെ 7 o'clock വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലണ്ടനൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാലോ എന്ന് വെച്ചിട്ട്. എന്തായാലും പോവാണ്. അപ്പം പിന്നെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കാന്ന് വെച്ചിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി, കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ചുമ്മാ അവിടെ ഇവിടെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് അങ്ങനെയൊക്കെ നടക്കാന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ ഇറങ്ങി. ആകെ ആ കണ്ടം 2 bags മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. 2 bags പിന്നെ എനിക്ക് സൈഡ് ബാഗ് ഒന്ന് തൂക്കിയിടാനും, വേറെ ഒന്നും എടുത്തില്ല. കാരണം നമ്മൾ വിചാരിച്ചൊന്നു വെച്ച് കഴിഞ്ഞാൽ അധികം ഡ്രസ്സൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എക്സ്പ്ലോറിംഗ് ആണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. കുറേ ലഗേജും സാധനങ്ങളൊക്കെ ആയി പോയ ആ ഒരു എക്സ്പ്ലോറിങ് ആ ഒരു വൈബ് നമുക്ക് സെറ്റാവത്തില്ല. അത് ഞങ്ങൾ കഴിഞ്ഞ ട്രിപ്പ് പോയാലൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ചുമ്മാ പിടിച്ച് നടക്കാൻ പിന്നെ അവസാനം ശല്യമായി മാറും. ലണ്ടനെത്തിയപ്പോൾ നല്ല മഴ, നല്ല മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നല്ല മഴയാണ് ഇതെന്ന് പറയണത്. ഇതിലും വലിയ മഴ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഈ മഴ പെയ്താൽ തന്നെ റോഡൊക്കെ ആകെ വെള്ളവും കാര്യങ്ങളൊക്കെയായി. ഒരു ഭയങ്കര മഴക്കാലം പ്രതീതിയാവും. നമ്മുടെ ബസ്സെത്തി, പോവാനുള്ള ബസ്സെത്തി, അങ്ങനെ ബസ്സിൽ കയറി. പിന്നെ നമ്മളിപ്പോൾ പോണത് പലസ്തീനിയൻ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാട്ടോ. ഞങ്ങളിവിടുന്ന് വരും, ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ വിചാരിച്ചാണ് ഇന്ന് നമുക്കൊരു പലസ്തീനിയൻ ഫുഡ് ട്രൈ ചെയ്യണം എന്നുള്ളത്. അവസാനം പലസ്തീനിയൻ ഫുഡ് കിട്ടുന്ന സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ച്. ഷക്ഷൂക്ക എന്നാണ് ഇതിൻ്റെ പേരുണ്ടായിരുന്നത്, ഈ പലസ്തീനിയൻ കിച്ചൻ്റെ. നമ്മളപ്പോൾ നോക്കുമായിരുന്നു എന്തൊക്കെയാണ് അവരുടെ മെയിൻ ഡിഷസ് എന്നൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു എന്ത് ഓർഡർ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ കയറി ഞാൻ ഒരു റൈസ് പറഞ്ഞ്, ആ റൈസിൻ്റെ പേരിപ്പോൾ ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ആ റൈസ് പറഞ്ഞ് 5 ഒരു ചിക്കൻ ഷവർമ പറഞ്ഞു, പിന്നെ ഒരു ടർക്കിഷ് കോഫി പറഞ്ഞു. ഇതാണ് ആ റൈസ് ഉണ്ടായിരുന്നത്. ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് ഫസ്റ്റ് വായ വെച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഒരു അഡിക്ഷൻ പോലെ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെറുതെ എന്താ പറയുക, പുഴുങ്ങിയൊരു മട്ടനൊക്കെ, പക്ഷേ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഫുള്ള് ഏകദേശം കഴിച്ചിട്ടോ, കഴിച്ചത് ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡ്, നല്ല ഫുഡ് എന്ന് വെച്ചാൽ അടിപൊളി ഫുഡ്. ഒരു നമ്മൾ, ഞാൻ ഇതുവരെ കഴിക്കാത്ത ഒരു പ്രത്യേക ടേസ്റ്റ്. പക്ഷേ അവിടുത്തെ കോഫി കുടിച്ചിട്ട് എൻ്റെ തല കറങ്ങിപ്പോയി, അത്രയും സ്ട്രോങ് ആയിരുന്നു. നമ്മളിപ്പോൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ ലൂട്ടൺ എയർപോർട്ടിലേക്കുള്ള ബസ്സാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ വരും, ഒരു 5 minutes കൂടിയേ വരാൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ വെയിറ്റിങ്ങിലായിരുന്നു. നല്ല ഒരു മഴയുള്ള കാരണം ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. നമ്മളെന്നാ തണുപ്പിന് പറ്റിയ അത്രമാത്രം ഡ്രസ്സൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നെന്ന് പറയുന്നത്. നമ്മളങ്ങനെ എവിടേക്ക് പോണ്? നമ്മളങ്ങനെ ലൂട്ടൺ എയർപോർട്ടിലേക്ക് പോകുന്നു. ലൂട്ടൺ എയർപോർട്ടിലേക്ക് പോവാണ്. ഈ ബസ്സിന്റെ പേരെന്താ? നാഷണൽ ബസ്. നാഷണൽ എക്സ്പ്രസ്. ഇവിടുത്തെ കെ എസ് ആർ ടി സിയോ? ഇത്രയുള്ള ഷൂട്ട് വരുത്തുന്ന നമ്മുടെ വീഡിയോ എടുക്കുന്നത്.
ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഡ്യൂട്ടി ഫ്രീയിൽ കയറി, കാരണം ഇനിയും ടൈം ഉണ്ട്. അപ്പോൾ പിന്നെ സമയം കളയാൻ വേണ്ടി എവിടെയെങ്കിലും കളഞ്ഞു തിരിഞ്ഞ് നടക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡ്യൂട്ടി ഫ്രീയിൽ കയറി. എന്താണ് ഇവിടുത്തെ പൈസ, എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കയറിയപ്പോൾ ഫുള്ള് ഒരു ഭാഗം മൊത്തം കുപ്പി മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലത്തെ പോലെ ലൈനേക്കാളും കുറേ ഇവിടെ ഫുള്ള് എനിക്ക് കുപ്പി പോലെ തോന്നിയത്. പിന്നെ നമ്മൾ വേറെ ഭാഗങ്ങൾ, ഏത് ഭാഗത്ത് പോയപ്പോഴും ഇവിടെ കുപ്പി മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ തപ്പി നടക്കുന്നത് മേക്കപ്പിൻ്റെ ഭാഗങ്ങളൊന്നുമില്ലേ, ഇത് നോക്കിയിട്ട് ഞാൻ നോക്കുന്നത്. പിന്നെ ഞാൻ കണ്ടെത്തി ഡിയോറിൻ്റെ സാധനങ്ങൾ, അങ്ങനെ എല്ലാത്തിനെയും ഷനൈലിൻ്റെ സാധനങ്ങൾ, അങ്ങനെ എല്ലാം നമ്മൾ കണ്ടെത്തി. അങ്ങനെ ചുമ്മാ വെറുതെ പോയിട്ട് വെറുതെ ട്രൈ ചെയ്ത് നോക്കിയൊക്കെ, പക്ഷെ മേടിച്ചില്ല. ഒടുക്കത്തെ പൈസയാണ്, അയ്യോ. ഓ, വെറുതെ നോക്കി സമയം കളയാമെന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ സമയമൊക്കെ ഈ ഡ്യൂട്ടി ഫ്രീയിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് എല്ലാം കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ്. ഞാൻ ഓരോ ട്രിപ്പ് പോകുമ്പോൾ അമ്മുജിക്കാ പറയും, അമ്മുജിക്ക എനിക്ക് ഫുഡ് കഴിച്ച് ആസ്വദിക്കണം. അതാണ് എൻ്റെ ഓരോ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ പോണ സ്ഥലത്തെ ഈ ലിസ്റ്റിലുണ്ട് കേട്ടോ, എവിടേക്കാണ് പോവാം ഞങ്ങളുടെ പ്ലാൻ എന്നറിയോ. നമ്മൾ നോക്കുമായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് ഏത് സമയത്തൊക്കെ വരണമെന്ന്, ടൈമുണ്ട്. അപ്പോൾ ഞാൻ ബർഗർ കിങ്ങിൽ പോയിട്ട് ഒരു ബർഗർ മേടിക്കാമെന്ന് ഞാൻ വിചാരിച്ച്. എനിക്ക് ബർഗർ കിങ് എത്തും, ബർഗർ ഭയങ്കര ജീവനാണ്. എനിക്ക് നാട്ടിലോട്ടിട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ യു കെ വന്നിട്ട് ഇതുവരെ ബർഗർ കിങ്ങിൽ നിന്ന് ബർഗർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടുത്തെ ബർഗറും കൊള്ളാം, നാട്ടിലത്തെ മാത്രമല്ല. പക്ഷേ നാട്ടിലത്തെ മെക്ക് എനിക്ക് ഇഷ്ടമാണ്, യു എയിലത്തെ മെക്ക് ഇഷ്ടമാണ്, പക്ഷേ യു കെത്തെ മെക്ക് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈമായി. നമ്മളിപ്പോൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവാണ്. ഓ, ഇപ്പം ഞാൻ ഭയങ്കര ഇപ്പോഴാണ് ട്രിപ്പിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ശരിക്കും എനിക്ക് വന്നു തുടങ്ങിയിട്ട. നമ്മളങ്ങനെ പോവാണ്, അങ്ങനെ വേണ്ട. ഞാൻ എപ്പോഴും എല്ലാത്തിലും അങ്ങനെ അങ്ങനെ എന്ന് പറയുന്നുണ്ട്. ഫ്ലൈറ്റ് കയറി, ഇനി എത്തിയാൽ മതി. 3 hours ആണ് ഇവിടുന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട്. 3 hours നമ്മളവിടെ എത്താൻ പോകുന്ന രാത്രി ആയിരിക്കും. രാത്രി എത്തിയിട്ട് നമ്മൾ നേരെ ഹോട്ടലൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ രാവിലെ ആയിരിക്കും നമ്മുടെ എക്സ്പ്ലോറിങ് തുടങ്ങാൻ പോകുന്നത്. ഒരു വലിയ അബദ്ധം കാണിച്ചത് എന്താണെന്നറിയോ, നമ്മൾ തണുപ്പിനുള്ള ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. എന്തുകൊണ്ട് എടുക്കായിരുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചത് ഈ പോണ സ്ഥലത്ത് അത്ര തണുപ്പ് ഉണ്ടായിരിക്കില്ല, ഈ ഒരു ലണ്ടൻ യു കെ പോലെ ഒന്നും ആയിരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ തണുപ്പിനുള്ള ഡ്രസ്സ് ഞാനും എടുത്തില്ല, അംജുക്ക എടുത്തില്ല, ഒന്നും എടുത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് വലിയ അബദ്ധമായിരുന്നെന്നാണ് തോന്നുന്നത്. ഈ ഫ്ലൈറ്റിലുള്ള എല്ലാവരും ഉണ്ടല്ലോ ഭയങ്കര കടും കട്ടി ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കുഴപ്പമില്ല, പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് അള്ളാഹ്ക്കറിയാം. ആ, എത്തിയിട്ടോ നമ്മൾ അൽബാനിയ എത്തി. ഇപ്പോൾ ദേ അൽബാനിയ എയർപോർട്ടിലേക്ക് നമ്മൾ കയറുവാണ്. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പ് എന്ന് വെച്ചാൽ കിടുകിടാ വിറക്കുന്ന തണുപ്പുണ്ട്. ഞാൻ പിന്നെ ആശ്വസിക്കുന്നത് രാത്രി മാത്രമായിരിക്കും ഇത്ര തണുപ്പ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ പെട്ട് എന്ത് ചെയ്യൂ എന്തോ, അത്ര തണുപ്പുണ്ട്. അൽബാനിയ കേട്ടോ നമ്മൾ വന്ന സ്ഥലം. അൽബാനിയ വരാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല, ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും പോവാന്ന് വിചാരിച്ച, പിന്നെ ഞങ്ങളിങ്ങനെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി വിചാരിച്ച, എന്തായാലും കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോ പിന്നെ വിചാരിച്ച് അൽബാനിയ പിടിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോന്നതാണ്. നമ്മളങ്ങനെ വ്ലോഗ് എടുക്കുന്നില്ല അൽബാനിയയില്, നമ്മളിങ്ങനെ കറങ്ങുന്നേ. കാരണം എനിക്കിങ്ങനെ ഇപ്പോൾ ഞങ്ങൾ എവിടേക്കെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാറില്ല, ഷോർട്സ് എടുക്കും. അത് ഇപ്പോൾ ജസ്റ്റ് സെക്കൻഡ്സ് അല്ലേ, വ്ളോഗായിട്ട് എടുക്കുന്നില്ല.
നമ്മുടെ രണ്ടുപേരെയും ഒരു ക്വാളിറ്റി ടൈം അത്ര ഉള്ളൂ. ഈ സ്ട്രെസ് നമ്മുടെ വർക്ക് സ്ട്രെസ്സും എല്ലാം കാര്യം ഒരു മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നു. നമ്മൾ എന്തായാലും ഇപ്പൊ റൂമിലേക്ക് പോകും, ഫുഡ് നല്ല വിശപ്പ് ഫുഡ് കഴിക്കണം. നോക്കട്ടെ പുറത്തിറങ്ങിയിട്ടില്ല, പുറത്തിറങ്ങി എയർപോർട്ടിൽ നിന്ന് നേരെ ഇറങ്ങിയപ്പോ കണ്ടത് KFC ആണ്. എവിടെ പോയാലും നമ്മുടെ KFC. അങ്ങനെ KFC നിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞാൻ ഇവിടുത്തെ കറൻസി കാണിച്ചു തരാവേ. മറ്റേത് കാണുന്നത് യൂറോ ആണ്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ പേരെന്തുവായിരുന്നടാ ഈ നോട്ടിൻ്റെ? ലെക്ക് അതാണ്. അങ്ങനെ KFC നമ്മുടെ ഫുഡൊക്കെ വന്ന്, അയ്യോ ഇവിടുത്തെ KFC ഒരു എരിവില്ല, പുളിയില്ല, ഉപ്പില്ല, ഒന്നുമില്ല, ഒരു അസാധു സാധനം കേട്ടോ. കാണാൻ തന്നെ ഒരു വൈറ്റ് കളറായിരുന്നു. എന്നാലും ഞങ്ങൾ കഴിച്ച്. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ KFC ആണെങ്കിലും മെക്ക ആണെങ്കിലും എല്ലാത്തിനും ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. എനിക്ക് നമ്മുടെ നാട്ടിലത്തെ KFC തന്നെയാണ് എനിക്ക് ഇഷ്ടം. അത് കഴിഞ്ഞപ്പോൾ നമ്മളിതേ പോകുന്നത് നമ്മുടെ അടുത്ത ഹോട്ടലുണ്ടല്ലോ, ഹോട്ടൽ റൂമിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താവും ഇനി റൂമിൻ്റെ അവസ്ഥ? നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഓൺലൈനൊക്കെ വഴി ബുക്ക് ചെയ്യുമ്പോൾ നല്ലതായിരുന്നു, ചീപ്പിനാണ് കിട്ടിയത്. റൂമെത്തി നല്ലതാട്ടോ, അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് തന്നെ കാണാം. ഇപ്പോൾ ഇപ്പോൾ ഒരു ഇങ്ങനൊരു റൂമുണ്ട്, പിന്നെ അതേ നമുക്കൊരു കപ്പിൾ ബെഡ്റൂം ഉണ്ട്, ഇങ്ങനൊരു ഇതുണ്ട്. പിന്നെ എന്താ കിച്ചൺ ഉണ്ടായിരുന്നു, പിന്നെ ഹോളുണ്ട്, എല്ലാം ഉണ്ട്. ഡൈനിങ് ടേബിൾ ഉണ്ട്, ബാൽക്കണി ഉണ്ട്, എല്ലാം കൂടി. റെസ്റ്റ് എടുക്കണം, നീണ്ടു നിവർന്ന് കിടക്കണം. ടാറ്റാ, ബൈ ബൈ. അപ്പൊ നാളെ നമ്മള് തർക്കം തുടങ്ങുന്നു. ബൈ ബൈ.